हेलो। हलो हाँ, ആ എന്തേ നിങ്ങളൊരു പിന്നെ വോയിസ് കണ്ടേ, ആരാണെന്താ എവിടുന്നാണ് വിളിക്കണത് ആരാ വിളിക്കണത് നിങ്ങളിപ്പോ പരസ്യമായിട്ട് ഫോണിലിട്ടതല്ലേ? അതെ അതുകൊണ്ട് തന്നെ എന്നോട് സംസാരിക്കുന്ന ആൾ എവിടുത്തേനാണ് പേരെന്താ എനിക്കറിയണ്ടേ നിങ്ങളിപ്പോ ഈ കൊടുത്തിട്ട എല്ലാവരുടെ പേരും തിരിയുന്നെഴുതിയിട്ട് അപ്പൊ നിങ്ങൾ ഫോണിൽ നമ്പർ കൊടുത്ത് ഞാൻ എന്നോടൊരാൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവനോട് ചോദിക്കും പരിചയം ഒരു രണ്ട് മനുഷ്യന്മാരോട് സംസാരിക്കല്ലേ അപ്പൊ ആ സ്വാഭാവികമായിട്ട് അനക്കിന്റെ പേരറിയാം ഞാൻ എന്റെ പേര് അമീറാണ് സ്ഥലം ഒതുക്കുന്നവരാണ് ഇജ്ജ എവിടെയാണുള്ള എന്റെ പേരെന്താണ് ഇപ്പൊ നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ മാത്രം വലിയ ആള്, എല്ലാരും നീ നീ എന്ന് പറയാൻ ജി എന്നൊക്കെ പറയാന്. അതെന്തായിക്കോട്ടെ ഇജ്ജിനോട് സംസാരിക്കുമ്പോ എന്റെ പേരും സ്ഥലം എന്ന് അല്ല, നിങ്ങൾ പറയണ്ടോ ഞാൻ ഈ എന്നാ ശരി സംസാരിക്കുന്ന ആള് ആയിക്കോട്ടെ കാക്ക നിങ്ങളെക്കാൾ വലിയ പറയണേക്ക്, ആയിക്കോട്ടെ കാക്ക നിങ്ങളെക്കാൾ ആയിക്കോട്ടെ വലിയ ആള്. ആയിക്കോട്ടെ കാക്ക ശരി സമ്മതിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടി അറിയണ്ടി നിങ്ങൾ എല്ലാരും കുട്ടികളാക്കണെന്താ? അല്ല കാക്ക ശരി സമ്മതിച്ചു കാക്ക നിങ്ങൾക്ക് എന്താ വേണ്ടി കാക്ക നിങ്ങളിപ്പോ വലിയ ദീനിന്റെ കാര്യം പറയുന്ന ആളല്ലേ? അതെ ആയിക്കോട്ടെ കാക്ക എന്റെ തെറ്റുപറ്റി കാക്ക ഇനി എന്താ വേണ്ടി ഞാൻ കാക്ക നിങ്ങൾക്ക് എന്താ വേണ്ടി ദീനിന്റെ കാര്യം പറയുമ്പോ ആ ദീനിൽ സൂക്ഷ്മത പാലിക്കണം, എല്ലാരും ആയിക്കോട്ടെ ഞാൻ ചെറുതായിരിക്കാനും കിട്ടാൻ. ഞാൻ എന്നെ ഞങ്ങളൊന്ന് വലുതാക്കി കണ്ടു ആയിക്കോട്ടെ ശരി ആചാര്യ എന്താ വേണ്ടി ആ നിങ്ങൾ നിങ്ങൾ എത്ര തന്നെ വിളിച്ച് ആചാരക്ക പറഞ്ഞാ മതി. ആചാരക്കൊക്കെ എത്ര വയസ്സുണ്ടോ ആചാരക്ക എനിക്ക് നിങ്ങളെക്കാൾ വയസ്സുണ്ട്. എത്ര ഉണ്ട് നിങ്ങൾക്ക് എത്ര വയസ്സ്? നിങ്ങൾക്ക് എത്ര ഉണ്ടാവും വയസ്സില്ലെങ്കിൽ ബഹുമാനിക്കണ്ടേ? അല്ല ഞാൻ സാധാരണ വയസ്സുള്ള ആൾക്കാരെ കാക്കാരെ കാക്കാന്ന് വിളിച്ചു ആചാര്യെന്ന് വിളിച്ചു നിങ്ങളെ എന്താ വിളിക്കണ്ടി അങ്ങനല്ല, ദീനില് വിവരമുള്ള ആയിക്കോട്ടെ ആളുകളെ ബഹുമാനിക്കണ്ടേ? ആയിക്കോട്ടെ നിങ്ങൾ നല്ല വിവരമുണ്ട് ഞാൻ ബഹുമാനിച്ചു ഞാൻ ഞാനൊന്ന് തുണി ഒരു മിനിറ്റ് ഞാൻ തുണി ഒന്ന് മടക്കി കുത്തി അയച്ചേട്ടെ ആകെ മടക്കി കുത്തി കഴിച്ചു ബഹുമാനിച്ചു ഇനി എന്താ വേണ്ടി ആളെ കളിയാക്കി ഞങ്ങൾ ചെറുപ്പം തന്നെ പഠിച്ചേലേ ഇല്ല കളിയൊക്കെ അല്ല കാര്യത്തിൽ ഞാൻ നിങ്ങൾ. ബഹുമാനിച്ചു ഞാൻ ബഹുമാനിച്ചു ഇനി എന്താ വേണ്ടി അതന്നെ, അതാണ് ശരി പരിഹാസം എന്നത്. എന്തിന് ഇതിനാണോ നിങ്ങൾ വിളിച്ചത് നീ ഇപ്പൊ മടക്കുത്ത് കഴിച്ചിട്ടുണ്ടോ? അല്ല, എനിക്കറിയില്ലല്ലോ. ഞാൻ കഴിച്ചു മറിച്ച് വീഡിയോ 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 കോൾ ചെയ്തരാം മടക്കുത്ത് കഴിച്ചു കാണിച്ചുതരാം ഈ ഫോണിൽ പറഞ്ഞ അശ്ലീലങ്ങളില്ലേ, ഏത് അശ്ലീലം സുന്നികളെ മുഴുവനും ഒരു ഞാൻ കുതിരയാക്കി നിങ്ങൾ ലോകത്ത് സംസാരിച്ചു. ലോകത്ത് ഒരു സുന്നിനി ഞാൻ അശ്ലീലം പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞു? നിങ്ങൾ ആ ഫോൺ നിങ്ങൾ കേട്ടില്ലേ? അത് നിങ്ങൾ സമസ്തക്കാരല്ലേ അത് സുന്നില്ലേ സമസ്തക്കാരല്ലേ സമസ്തക്കാരാണോ സുന്നിയാണോ അവിടെ വേറെ ഇരിക്കണ്ട. നിങ്ങൾ ആരെ വെച്ചിട്ടാ പറഞ്ഞത്? ഞാൻ സമസ്തക്കാരെ പറ്റി ഞാൻ സുന്നികളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സമസ്തക്കാരെ കുറിച്ച് പറഞ്ഞു അപ്പൊ സുന്നികളെ പറ്റി നിങ്ങൾ അഭിപ്രായം എന്താ? സുന്നികൾ അഹുലു സുന്നി സുന്നികളാണ് റസൂലുള്ളാഹിന്റെ പിന്നെ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന അഹുലു സുന്നത്തിന്റെ ആൾക്കാരല്ലേ സുന്നികൾ ഞാൻ സുന്നിയാണ് അതാരാ? ഞാന് നിങ്ങൾ തന്നെ സുന്നി? ആ ഞാനാ സുന്നി നിങ്ങൾ 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 മറ്റേ മറ്റേത് കേൾക്കുന്ന കേരളത്തിലെ സമസ്തക്കാര് ഷിയാക്കളും ബറേൽവികളും ഒക്കെയാണ് പോലെ സുന്നി പറയാൻ പറ്റുമോ നിങ്ങൾ സുന്നിയാണ്? ഈ വഹാബികൾ പറഞ്ഞ പിന്നെ ആരാ? അത് എനിക്കറിയില്ല ഞാൻ സുന്നിയാണ് ഞാൻ വഹാബി അല്ല ഞാൻ വഹാബി അല്ല അബ്ദുൽ വഹാബിന്റെ ആദർശം അല്ലേ നിങ്ങൾക്ക്? എനിക്കറിയാം ആരാ അബ്ദുൽ വഹാബ് എനിക്കറിയില്ല എന്റെ അയൽവാസിൽ അബ്ദുൽ വഹാബ് ഉണ്ട് അതാണോ അബ്ദുൽ വഹാബിനെ അറിയില്ലേ? ഏഹ് എന്റെ അയൽവാസിന്റെ അബ്ദുൾ വഹാബിന്റെ സുഹൃത്തുണ്ട് അതാ ഉദ്ദേശിക്കണേ കളവ് കളവ് പറയരുത്. ലോകം മുഴുവനും അറിയപ്പെട്ട നജരിയ സിദ്ധാന്തം ഇവിടെ പ്രചരിപ്പിച്ച അബ്ദുൽ വഹാബിനെ അറിയില്ലേ? മൂപ്പർ ഇവിടെ വന്നീനാ പ്രചരിപ്പിക്കാന് റസൂർദാടെ വന്നിനിയോ ഇതൊക്കെ പറയാൻ? റസൂർദാ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഹദീസിലുണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം ഇവിടെ എവിടെ എങ്ങനെയാ എന്റെ ഹദീസ്? എവിടത്തെ ഹദീസ്? എവിടെ എന്റെ ഹദീസ് ഉള്ളത്? ഏത് ഹദീസ് വേണ്ടി ഏത് ഹദീസ് വേണ്ടി ഇപ്പൊ 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 പോക്കറ്റിൽ ഇപ്പൊ പോക്കറ്റിൽ ഒരു 10 25 എണ്ണം കാണണം അത് മതിയോ 25 ഹദീസ് കൊണ്ട് ഈ ലോകത്തുള്ള ഇസ്ലാമതൊക്കെ അൻകൗശുള്ള തരാം ഒരു 10 25 എണ്ണം പോക്കറ്റിൽ ഉണ്ട് മതിയാ അല്ല ചോദിക്കണേ മറുപടി അറി ചോദിക്കുന്ന മറുപടി അറിയണ്ട് എനിക്ക് എനിക്ക് ഇപ്പൊ എത്ര ഹദീസ് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനേ ഞാൻ അനക്ക് അനക്ക് ആവശ്യമുള്ള ഹദീസ് പറ ഞാൻ നാളെ കൊറിയർ അയക്കാണ്ട് ആണ്ട് പറയണേക്ക് എത്ര വേണം ഹദീസ് ഈ കോടാന കോടി ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാസാക്കാൻ നിങ്ങളെ കയ്യിൽ എത്ര ഹദീസ് ഉണ്ട്? അനക്ക് എത്ര വേണം ഞാൻ നാളെ കൊറിയർ അയക്കാം അന്റെ എത്ര ഉണ്ട്? എത്ര വേണ്ടി വരും അനക്ക് എത്ര വേണ്ടി വരും എത്ര വേണ്ടി വരും എത്ര ഉണ്ട് എനിക്ക് എത്ര വേണം പറഞ്ഞു തരാം ഞാൻ ഇന്ത്യക്ക് തൈജീന് ബാക്കിയുള്ളത് ഒപ്പിച്ചരാം ഞാൻ 10 ലക്ഷം ഹദീസ് വേണം അനക്ക് എത്ര വേണം ഒരു 9.5 ലക്ഷം 50,000 ഞാൻ ആരെയും നാളെ കടം കിട്ടു നോക്കട്ടെ ആകെ 50,000 ഉള്ളത് അല്ല 9.5 50,000 ഞാൻ പുറത്തു കൊടുത്ത് കിട്ടു നോക്കട്ടെ അല്ല ആകെ എനിക്ക് 10 ലക്ഷം കൊണ്ട് വെള്ളം അറിയോ എനിക്ക് 10 ലക്ഷം കൊണ്ട് വെള്ളം അറിയോ എണ്ണ ഉറപ്പിച്ച് പറയും 10 ലക്ഷം എനിക്ക് 10 ലക്ഷം വേണ്ടിയത് 10 ലക്ഷം ഹദീസ് കൊണ്ട് ഇവിടെ സ്ഥിരപ്പെടുത്തി എനിക്ക് ഇപ്പൊ എത്ര വേണ്ടിയെന്ന് പറയാം എനിക്ക് എത്ര എത്ര ലക്ഷം ഹദീസ് എനിക്ക് വേണം എത്ര വേണം എനിക്ക് എനിക്ക് 10 ലക്ഷം ഹദീസ് വേണം 9.5 വരെയുണ്ട് നാളെ 50,000 ഞാൻ ഒരാളേക്ക് കടം വാങ്ങിക്കൊണ്ട് അയച്ചറിയാം കൊറിയർ അയച്ചു തരാം
പത്ത് ലക്ഷം അതീസ് എന്റെ കയ്യിലുണ്ടോ മര്യാദക്ക് വർത്തണം പറയും. ഒമ്പതര ലക്ഷം ഉണ്ട്, 50,000 ഞാൻ നാളെ ആയിരിക്കുന്ന കടം വാങ്ങിക്കാൻ കൊറിയർ അയച്ചുതരാം. വലക്കാമുണ്ടാക്കുണ്ട് 9,000. എടുത്തുപോയി അനക്ക് ഈ ലോകത്ത് തെരഞ്ഞാൽ 50,000 മദീസിന്റെ മേലെ കിട്ടൂല. ഞാൻ എവിടുന്നേലും ഒപ്പിച്ച് ഞാൻ ഒരാളേക്കും 50,000 ഹദീസിന്റെ അപ്പുറം 51,000 ഹദീസ് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ എത്ര കാട്ടും? 10 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ അത് ഒരാളെ കൊണ്ട് കയ്യൂരെങ്കിൽ എനിക്ക് 10 ലക്ഷം വേണമെന്ന് ഞാൻ ഇവിടുന്ന് ഒപ്പിച്ചരാ. പിന്നെ എവിടുന്ന തീൻ പറയുന്നത്? അപ്പൊ അനക്ക് എവിടുന്ന് വെച്ച് 10 ലക്ഷം വേണമെന്ന് വാശി തന്നെ പറഞ്ഞു. ആകെ പിന്നെ 10 ലക്ഷം ലോകത്തില്ല. പിന്നെ ഞാൻ അനക്കിന് ഒപ്പിച്ചു ചോദിക്കണ്ട. അനക്ക് രണ്ടും കൊണ്ടും വേണ്ടേ? പിന്നെ ഈ ദീൻ ഹദീസ് കൊണ്ട് ദീൻ പറയുന്ന ആളല്ലേ ജി? തന്നെ ഹദീസ് ഉണ്ടാ? അപ്പൊ അനക്ക് ഇജ്ജു പറഞ്ഞു 10 ലക്ഷം വേണം, ഞാൻ ഇവിടുന്ന് ലോകത്തില്ലാത്ത ഞാൻ അങ്ങനെ തരിക. അനക്ക് ഇപ്പൊ 10 ലക്ഷം 10 ലക്ഷം ഹദീസ് ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ച്? എന്തിനാ വിളിച്ചത്? വിളിച്ചത് ഇജ്ജി ഹദീസ് കൊണ്ട് ദീൻ പറയുന്ന ആളായിട്ട്. അന്നേരം അനക്ക് എന്താ വേണ്ടി? അനക്ക് എന്താ വേണ്ടി? ഹദീസ് വേണം. എത്ര വേണം? ഹദീസ് ഉണ്ടോ? എത്ര വേണം? എത്ര ഉണ്ട് എന്റെ? അനക്ക് എത്ര വേണം? അഞ്ചിന് എത്ര ഉണ്ട്? അനക്ക് എത്ര വേണം? അനുസരിച്ച് ഞാൻ തരാം. എനിക്ക് 10 ലക്ഷം വേണം. അപ്പൊ ഇച്ചിരി ലോകത്തോടെ തപ്പിയില്ല 10 ലക്ഷം കിട്ടൂല. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തുരാ. കിട്ടൂലെങ്കിൽ പിന്നെ എന്താ സാഹചര്യം ദീൻ പറയുന്നത്? അപ്പൊ കിട്ടാത്ത മോലിച്ച് ചോദിക്കണം. എനിക്കൊരു മര്യാദ ചങ്ങായി. പിന്നെ ഹദീസ് കൊണ്ട് ദീൻ പറയുന്ന അഞ്ചിന് ഹദീസ് വേണ്ടേ? അപ്പൊ ഇച്ച് 10 ലക്ഷം ഇല്ലാന്ന് വെച്ചും പറയുന്നുണ്ട്. 10 ലക്ഷം വേണമെന്ന് പറയുന്നത് എന്താ? ഞാൻ ചെയ്യാം. എനിക്ക് ഞാൻ ഇവിടെ ഹദീസ് കൊണ്ട് മതം പറയാൻ പോലല്ലോ. ഇജ്ജല്ലോ ഭഗവത്ഗീതോണ്ടോ മതം പറയാൻ പോലെ? എനിക്ക് പണ്ഡിതന്മാരുടെ പ്രമാണാണ്. പണ്ഡിതന്മാർ പ്രമാണം? എന്ത് പ്രമാണം? ആ പ്രമാണം നിങ്ങളെ പണ്ഡിതന്മാർ തൊള്ളി തോന്നിയ കേസ് ഇസ്ലാമിന് പ്രമാണമാണ്. നിങ്ങളെ പണ്ഡിതന്മാർ കഞ്ചാവ് എടുത്ത് നിങ്ങളെ ഈ തലക്ക് വിളിവില്ലാത്ത ആൾക്ക് തൊള്ളി തോന്നിയ കേസ് അതാ പ്രമാണം? നിങ്ങളെ പണ്ഡിയന്മാര് നിങ്ങളെ പണ്ഡിയന്മാര് എന്ന് പറഞ്ഞ ഈ കിറുക്കന്മാര് തലക്ക് വെളിവില്ലാതെ ഓരോ അതൊക്കെ പ്രമാണം. ഹദീസ് വെച്ചിട്ട് നോള പറയുന്ന കമ്പനി ഇവിടെ ഹദീസ്? ഇന്ത്യ കഞ്ചി നിങ്ങൾ ചോദിക്കാൻ നിൽക്കണം. ഇത് 10 ലക്ഷം വേണമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ കഞ്ചാന്ന് വെച്ച് പറയുന്നുണ്ട്. ഇന്ത്യ കഞ്ചിയാ? അപ്പൊ ഇതൊരു കാര്യം, 10 ലക്ഷം കിട്ടുന്ന സ്ഥലം വേണ്ടി പോയി ഇത് മർക്കസുക്കോ അല്ലെങ്കിൽ പട്ടിക്കാട് കുറയ്ക്കാൻ പോയിട്ട് 10 ലക്ഷം ഉണ്ടോ ചോദിച്ചു നോക്ക്. പഠിപ്പിച്ചതായിട്ടില്ല. ലോകത്ത് തോണിയാസം പറയരുത്. ഞാൻ അല്ലോ പറയും, കേസ് കൊടുത്താളെ? ഇജ്ജ് കേസ് കൊടുത്താളാ? തനി വിഡ്യാജ്. ഞാൻ അല്ലോ പറയും, ഇജ്ജ് കേസ് കൊടുത്താളാ? ഇജ്ജ് പറഞ്ഞിട്ട് തരണ്ടോ തോണിയാസം പറയപ്പോ? നല്ലോ പറയും, ഇനിയും പറയും, ഇനിയും പറയും, ഇജ്ജ് കേസ് കൊടുത്താളാ? ഇജ്ജ് എന്താ ചെയ്യാ? ഞാൻ ഇനിയും പറയും. ഹദീസ് കൊണ്ട് മതം പറയാൻ മാത്രം അന്റെ അടുത്ത് ഹദീസ്? ആരണി ഹദീസ് പറഞ്ഞു? ഞാൻ നിങ്ങളീ പിരാന്തന്മാരെ കറാമത്ത് കഥകളല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര് ഹദീസ് പറഞ്ഞൂടെ? നിങ്ങളെ ഈ വട്ടന്മാരെ കുറിച്ച് പറയാൻ ഒരു ഹദീസ് പഠിക്കണ്ട. സാമാന്യ ബുദ്ധി കോമൺ സെൻസ് മതി. നിങ്ങളെ ഈ പിരാന്തന്മാരെ ഔലിയാക്കളെ കുറിച്ച് പറയാനും മനസ്സിലാക്കാനും മിനിമം കോമൺ സെൻസ് മതി. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങളെ ഈ മടവൂരടക്കള്ള നിങ്ങളെ ഈ മാനസിക രോഗികളെ കള്ള കറാമത്ത് കഥകളെ കുറിച്ച് പറയാൻ ഒരു ഹദീസ് പഠിക്കണ്ട. സാമാന്യ ബോധം മതി. മനസ്സിലായ? അത്രേ ഞാൻ പറഞ്ഞോളാം. അതിനെ കുറിച്ച് ആ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് എന്റെ സംശയം ചോദിച്ചോ? മൂത്ത ഭ്രാന്തന മറ്റുള്ള മാനസരോഗാന്ന് പറയലേ മൂത്ത ഭ്രാന്തൻ? ഞാനല്ലോ പറഞ്ഞു നിങ്ങൾ അയാളെ കുറിച്ച് എഴുതിച്ചതാ. നിങ്ങൾ ഈ മടവൂരിനെ കുറിച്ച് നിങ്ങൾ തന്നെ എഴുതിച്ചാണ് അയാൾക്ക് വട്ടായിരുന്നു. വിഷയം പിന്നെ എന്താണ് വിഷയം? അന്റെ വിഷയം എന്താ? ഞാനോട് ഹദീസ് തരാൻ പറഞ്ഞു വിളിച്ചല്ലേ. പിന്നെ എനിക്കെന്താ അറിയേണ്ടത്? ദീനുൽ ഇസ്ലാം പറയാൻ ഹദീസ് ഉണ്ട് എന്റെ കയ്യിൽ. ഞാൻ എന്നോട് വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ നമ്പർ വിളിച്ചു ഹദീസ് ഉണ്ട്. രാത്രി ഞായറാഴ്ച രാത്രി 10 മണിക്ക് വിളിച്ചോണ്ട് എനിക്ക് ആവശ്യമുള്ള ഹദീസ് തരാൻ എന്നോട് പറഞ്ഞിനാ. വിളിച്ചത് ഹദീസ് ഇല്ലാതെ ദീനിൽ നോണറിയാ? ഞാൻ എന്നോട് പറഞ്ഞു അച്ഛന് രാത്രി ഞായറാഴ്ച രാത്രി 10 മണിക്ക് വിളിച്ചു എനിക്ക് ഹദീസ് തരാൻ എന്നോട് പറഞ്ഞിട്ട്. ഏത് അശ്ലീലം? എനിക്കിപ്പോ ഹദീസ് കിട്ടാത്ത പ്രശ്നം. ഞാൻ അശ്ലീലം വിട്ടതാ കുഴപ്പം? ഹദീസ് ഇല്ലാതെ എന്തിനാ ദീനിൽ തോന്നിയതെന്ന് പറയുന്നത്? ഞാൻ എന്നോട് ഹദീസ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കള്ള ഔലിയാക്കളെ കറാമത്തിനെ കുറിച്ച് പറഞ്ഞത്. അതിന് ഹദീസ് പഠിക്കേണ്ട കാര്യമില്ല. അതിന് മിനിമം കോമൺ സെൻസ് മതി. നിങ്ങളെ ദീനോണ്ട് കുതിര കഴിച്ചിട്ട് എന്റെ ഉസ്താദ്മാരെ ചങ്ങയെ തൊള്ളി തോന്നി പറയണത് ഞാനല്ല. നിങ്ങളെ ഉസ്താദ്മാരാണ് ഇവിടുത്തെ ഈ കിറുക്കന്മാരാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് പറയണത്. ഇത് ഏത് വിഭാഗ ഇജ്ജ് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നിക്കല്ല. എന്റെ ഫോണിൽ കുളിപ്പോ ഞാൻ പറഞ്ഞോട് കേൾക്കേണ്ടി വരും. നിങ്ങളെന്ന് കേരളത്തിലെ സ്ഥാപനങ്ങളും എല്ലാ ഭ്രാന്തന്മാരും പുറത്തേക്ക് വിട്ടത് രാവിലെ മുതൽ തുടങ്ങിയുള്ള നിങ്ങള് എല്ലാ ഭ്രാന്തന്മാരും കയറൂര് വിട്ടതാ തന്നെ. ഈ നബിദിനായതുകൊണ്ട് സ്ഥാപനം അടച്ചിട്ട് വഹാബികളെ തെറി പറഞ്ഞോളി ഇറങ്ങി കയറൂര് വിട്ടതാ നിങ്ങളെല്ലാ ഭ്രാന്തന്മാരും?
എന്താണ് ആവശ്യം എന്റെ നമ്പറൊക്കെ വിളിക്കുമ്പോ എന്താണ് ആവശ്യം അറിഞ്ഞുകൊണ്ട് വിളിക്കുക, അല്ലാതെ എന്റെ വയറ് കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ. ഞാൻ ആവശ്യം തന്നെ ഫോണിൽ കൂടെ ദീനല് കുതിര വിട്ട് പറയരുത്. ഞാനെ ഫോണിൽ കൂടി ചെങ്ങനെ ദീനിനെ കുറിച്ചല്ല പറഞ്ഞു, നിങ്ങളെ പിരാന്ത ഔലിയാക്കളെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അതിനെ കുറിച്ച് എനിക്ക് സംശയം ഉണ്ട് ചോദിച്ചോ. ഇത് ഇന്ന ഇറക്കിയ ക്ലിപ്പിൽ എന്നിനി പ്രശ്നം ഉണ്ട്, അതിനെ കുറിച്ച് എന്താ പറയുക എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഉദരവട്ടത്ത് കൊണ്ടാണ് ആൾക്കാരെ കുറിച്ച് ഔലിയാക്കളാക്കിട്ടുണ്ട്. ഇന്ന് ദൈവം ഔലിയാക്കളാക്കത്. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചോ, ഞാൻ ഫോണിൽ പറഞ്ഞതിനെ കുറിച്ച് എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. എന്താ കറിയണ്ടിന്നോട് ആദ്യം ചോദിക്കാൻ നിൽക്കണ്ട. ഹദീസാണോ, 10.5 കോടി ഹദീസാണോ, 1.25 ഹദീസാണോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്ന. ഞാൻ എന്നോട് പറഞ്ഞു എനിക്ക് എന്താ അറിയുന്ന പറഞ്ഞോ. ഞാൻ എന്നെ വിളിച്ചാൽ പറഞ്ഞു എനിക്ക് എന്താ അറിയുന്ന പറഞ്ഞു. ജിൻഗ് വിളിച്ചല്ലേ ഇവിടെ എത്ര അജീസ് ഉണ്ട് നിലവിലെന്ന് പോലും അറിയാത്ത. എനിക്കറിയോ എനിക്കറിയും. എത്രണ്ട് പറയാ എത്രണ്ട്? ഇത് നേരെ ചർച്ചക്ക് ചെയ്യാറുണ്ടോ മൗലൂദിനെ പറ്റി? ഇല്ല. എന്തോ ഇല്ല. എന്താ ഇല്ലാത്ത? എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. എനിക്ക് സൗകര്യം ഇല്ല. എന്റെ സൗകര്യത്തിന് അറിയില്ല. ആയിക്കോട്ടെ, സംഭവിച്ചു അതൊക്കെ സംഭവിച്ചു. എനിക്ക് സൗകര്യം സംസാരിക്കാനെ. ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ പറയും, അത് സൗകര്യം കേട്ടാ മതി. അറിയില്ല എനിക്ക് ഇവിടെ എത്ര ഹദീസ് ഉണ്ടെന്ന് പോലും അറിയില്ല. എന്നാ ഇത് പറഞ്ഞോണ്ടോ, എനിക്ക് അറിയില്ല. ഇത് പറഞ്ഞോണ്ടോ എനിക്ക് പറഞ്ഞുതരാ. നേരിൽ വാ. ഫോണിൽ കൂടെ നിങ്ങൾ എന്തിനാ നേരിട്ട് വിളിക്കണ്ട? നിങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞു. എന്റെ ഫോണിൽ വിളിച്ച് വിളിച്ചാലോ? ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ. എന്റെ ഫോണിൽ വിളിച്ചാ എന്റെ നമ്പർ തന്നിട്ടാ. അതെ, ഫോണിൽ കൂടെ പറഞ്ഞാണല്ലോ. എത്ര ഹദീസ് ഉണ്ട് ഇവിടെ പറഞ്ഞോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. എനിക്ക് പറഞ്ഞു പറഞ്ഞോ. എനിക്ക് ഹദീസ് അറിയോട് ചോദിച്ചത് എനിക്ക് ഹദീസ് അറിയാം. എനിക്ക് അറിയില്ല. ഇജ് പറഞ്ഞോ? എനിക്ക് എത്ര ഹദീസ് ഉണ്ട് പറഞ്ഞോണ്ട്? ഇജ്ജ് പറഞ്ഞോണ്ട്. ഇജ്ജല് ചോദിച്ചു എത്ര ഹദീസ് ലോകത്തുണ്ടോ എനിക്ക് എന്നോട് ചോദിച്ചില്ല. എനിക്കറിയില്ല. ഇജ്ജ് പറഞ്ഞോണ്ടോ എത്രണ്ട്? ഞാൻ പറഞ്ഞോണ്ടോ? ഓരോന്ന് പറഞ്ഞോണ്ടോ? ഞാൻ കേൾക്കാൻ തയ്യാറാ. ഞാൻ നേരം പൊക്കോയിരിക്കും. ഇജ്ജ് പറഞ്ഞോണ്ടോ? പറഞ്ഞോണ്ടോ? മാനം മര്യാദക്ക് പറഞ്ഞോണ്ട്. എന്താ എനിക്കറിയണ്ടേ? എന്താ എനിക്ക് പറഞ്ഞാള്? ഞാൻ മര്യാദക്ക് പറഞ്ഞു കേക്കോ. പറ എന്തൊക്കെ പറയാനുള്ളു? ഇജ്ജന എനിക്ക് ഇന്നെ വിളിച്ച ആവശ്യം എന്താ പറഞ്ഞു? കേൾക്കും. പറഞ്ഞോണ്ട് എന്താ ആവശ്യം? സമാധാനായിട്ട് നിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ആടും കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ ഇജ്ജ എന്റെ വയറ് കേൾക്കാൻ ഇരിക്കല്ല. ഞാൻ പറഞ്ഞ ആടും കേൾക്കേണ്ടി വരും. ഇജ്ജേ വേറെ ഒന്ന് പറയണ്ടേ ആദ്യം? എന്താ ഞാൻ പറയട്ടെ ആദ്യം? ആദ്യം ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ പറയണ്ട് ഞാൻ പാട് പറയും. എന്നാ ചുണ്ടും പറയണ്ട എന്നാ വെച്ചോണ്ട് പോയ. നിങ്ങൾ അതിന്റെ സൗകര്യം പോലെ ഞാൻ തോന്നുന്നു. എന്താ ചെയ്യേ? അങ്ങനെ വിഡ്ഡിയൊക്കെ എന്താ മതത്തില് വിഡ്ഡികൾ പഠിക്കണ്ടേ? കേസ് കൊടുത്താലും എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എനിക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മറുപടി തരാം. എന്തും ചെയ്തോ. ഇസ്ലാമത് എനിക്ക് കുതിരയാക്കാള. അജ്ജ് പറഞ്ഞോ, മറുപടി പറഞ്ഞോ. മറുപടി പറയണെങ്കിൽ കേക്കണ്ടേ. അജ്ജ് ചർച്ചക്ക് വാ. ഇജ്ജ് ചർച്ച ചെയ്യാറുണ്ടോ? ഞാൻ ഇല്ല, ചെയ്യാറില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇജ്ജ് മറുപടി എനിക്കുണ്ടല്ലോ, യൂട്യൂബും സോഷ്യൽ മീഡിയ എന്റെ അജ്ജ് പറഞ്ഞു. മറുപടി പറഞ്ഞോ. എനക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞെടുക്കല്ലേ. ഞാൻ പറയും. ഇനിയും പറയും. എന്നാ കരുതി പറഞ്ഞോണ്ടേ.